ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലോജിക് മാത്തിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത് എക്സ്പോണൻസുമായി ബന്ധപ്പെട്ട, അതായത് കൃത്യങ്കവുമായി ബന്ധപ്പെട്ട ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസാണ്. ഇനി ഡിഗ്രി ലെവൽ എക്സാമുകളിൽ സാധാരണയായി ചോദിക്കുന്ന ഹയർ ലെവൽ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനിൽ ഉറപ്പുവരുത്തുക. ദിസ് ഇസ് അരുൺ, യു ആർ വാച്ചിങ് ലോജിക് മാത്ത് എ ഇൻ ക്രിയേഷൻസ്. പ്രീവിയസ് എക്സാമുകളിൽ സാധാരണയായി ചോദിച്ചു വരാറുള്ള ഒരു മോഡൽ ചോദ്യമാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഈ ബോർഡിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് 2 raised to n = 256 ആയാൽ 2 raised to n + 2 എന്ത്? ഇതാണ് ചോദ്യം. അപ്പോൾ ഇതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു ഐഡന്റിറ്റി നമ്മൾ പഠിച്ചതാണ്. ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, a raised to m into a raised to n = a raised to m + n നമ്മൾ പഠിച്ചതാണ്. അപ്പൊ a raised to m into a raised to n = a raised to m + n ആണെങ്കിൽ തിരിച്ച് a raised to m + n നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയണം? നമുക്ക് a raised to m into a raised to n എഴുതാൻ കഴിയണം. അപ്പൊ നമ്മൾ നോക്കാം, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 raised to n + 2 എന്നാണ്. അപ്പൊ ഇത് a raised to m + n ഫോമിലാണ്, 2 raised to n + 2. അപ്പൊ നമുക്ക് അവിടെ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് തിരിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ എഴുതിയാൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 2 raised to n into 2 raised to 2 എന്ന് എഴുതാം. 2 raised to n into 2 raised to 2. സോ നമുക്ക് 2 raised to n എന്ന് പറയുന്നത് 256 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ 2 raised to n = 256 ഇൻറ്റു 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ 256 × 4, ദാറ്റ് ഈസ് നമുക്ക് എഴുതാം 4 × 6 എന്ന് പറയുന്നത്, 256 × 4 എന്ന് പറയുന്നത് 4 balance 2. 5 × 4 = 20, 20 + 2 = 22, 4 × 2 = 8 + 2 = 10. That is 1024 എന്നായിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ ഇത്തരത്തിലാണ് ഈ ചോദ്യങ്ങളേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലും കുറച്ചുകൂടി വലിയൊരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന്, അല്ലെങ്കിൽ ഈ മെത്തേഡ് തന്നെയുള്ള മറ്റൊരു ചോദ്യം നമുക്കൊന്ന് നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് 5 raised to n = 625 ആയാൽ 5 raised to n - 3 എന്ത്? അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 5 raised to n + 3 ഫോം ആണ് പഠിച്ചത്, ഇവിടെ n മൈനസ് 3 ആണ്. അപ്പൊ നമ്മൾ ഇതിന് അറിയേണ്ടത് നമ്മുടെ a raised to m by a raised to n = a raised to m - n നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐഡന്റിറ്റി, ലോസ് ഓഫ് എക്സ്പോണൻസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ദാറ്റ് ഇസ് 5 raised to n - 3 നമുക്ക് എങ്ങനെ എഴുതാം? 5 raised to n by 5 raised to 3 ഈ ഫോമിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ 5 raised to n by 5 raised to 3 എന്ന് എഴുതാം. ദാറ്റ് ഇസ് 5 raised to n നമുക്ക് ക്വസ്റ്റ്യനിൽ  625 എന്ന് പറഞ്ഞിട്ടുണ്ട്. 625 എന്ന് പറഞ്ഞിട്ടുണ്ട് ബൈ 5³ ആണ്. 5³. സോ നമുക്ക് 5³ എന്ന് പറഞ്ഞാൽ 5 × 5 = 25, 25 × 5 എന്ന് പറയുന്നത് 125. അപ്പോൾ 125 625 125 എത്ര ക്യാൻസൽ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യും. സോ ആൻസർ ഈസ് 5. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൽ കുറച്ചുകൂടി വലിയൊരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 5 raised to 2x - 1 = 625 ആയാൽ x എന്ത്? ഇതാണ് ചോദ്യം. അപ്പൊ ഇത് ഒരു പ്രീവിയസ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ എങ്ങനെയാണ് 5 raised to 2x - 1 = 625 ആയാൽ x എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് എഴുതാം 5 raised to 2x - 1 = 625 ആണ്. നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിൽ ബേസ്, അതായത് ഈ കൃത്യങ്കം എഴുതിയേക്കുന്നതിന്റെ ബേസ്, ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിലെ ബേസ് ഏതാണെന്ന് നോക്കുക, അത് 5 ആണ്. അങ്ങനെ 5 ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലുള്ള നമ്പറിനെ 5 ബേസിൽ ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ 625 5 ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫാക്ടറൈസ് ചെയ്യാം. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ 4 ആയിരുന്നുവെങ്കിൽ റൈറ്റ് സൈഡിലെ നമ്പറിനെ 4 ബേസിൽ നമ്മൾ ഫാക്ടറൈസ് ചെയ്തേനെ. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എന്താണോ അതിന്റെ ബേസിൽ റൈറ്റ് സൈഡിനെ ഫാക്ടറൈസ് ചെയ്യാം. സോ നമുക്ക് നോക്കാം, 625 ഫാക്ടറൈസ് ചെയ്യാം. 5 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 1 2 5, ദെൻ 5 2 5, ദെൻ 5 5. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് എഴുതാം 625 എന്ന് പറയുന്നത് 5 × 5 × 5 × 5, ദാറ്റ് ഈസ് 4 5 മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് 625 കിട്ടുന്നത്. അതായത് 5 × 5 × 5 × 5, ദാറ്റ് ഈസ് 5 raised to 4. നമുക്ക് 5 × 5 × 5 × 5 നമുക്ക് 5 raised to 4 എന്ന് എഴുതാം. സോ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം 5 raised to 2x - 1 = 5 raised to 4. ഇങ്ങനെ എഴുതാൻ കഴിയും. അപ്പൊ നമ്മൾ ചെയ്ത് ഇത്രയേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിന്റെ ബേസ് എന്താണോ അതേ ബേസിൽ റൈറ്റ് സൈഡിനെ ഫാക്ടറൈസ് ചെയ്തു, അതിനെ പവർ ആയിട്ട് എഴുതി വെച്ചു.
ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മളൊരു ഐഡന്റിറ്റി കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാത്ത ഐഡന്റിറ്റി നമ്മൾ പഠിക്കുക. ആ ഐഡന്റിറ്റി ഇങ്ങനെയാണ്, ഇഫ് എ റൈസ് ടു എക്സ് ഈസ് ഈക്വൽ ടു എ റൈസ് ടു വൈ, ദാറ്റ് ഈസ് രണ്ടിന്റെയും ലെഫ്റ്റ് സൈഡിന്റെയും റൈറ്റ് സൈഡിന്റെയും ബേസുകൾ ഈക്വൽ ആണെങ്കിൽ, ദാറ്റ് ഈസ് എ റൈസ് ടു എക്സ് ഈസ് ഈക്വൽ ടു എ റൈസ് ടു വൈ, ദെൻ എക്സ് ഈസ് ഈക്വൽ ടു വൈ, ദെൻ എക്സ് ഈസ് ഈക്വൽ ടു വൈ. ഇങ്ങനെ ഒരു ഐഡന്റിറ്റി, അതായത് ലോസ് ഓഫ് എക്സ്പോണൻഷ്യലിനുള്ള ഒരു ഒരു ഫോം ആണിത്. ദാറ്റ് ഈസ് എ റൈസ് ടു എക്സ് ഈസ് ഈക്വൽ ടു എ റൈസ് ടു വൈ മീൻസ് ദ ബേസുകൾ ഈക്വൽ ആണ് എങ്കിൽ ദെൻ ദ പവേഴ്സ് ആർ ഈക്വൽ. പവേഴ്സ് എന്തായിരിക്കും? പവേഴ്സും ഈക്വൽ ആയിരിക്കും. നമുക്ക് ഇവിടേക്ക് നോക്കാം, നമ്മുടെ ബേസുകൾ ഈക്വൽ ആണ്, ദാറ്റ് ഈസ് ഫൈവ് ആണ്, ദെൻ the powers are also equal. So 2x minus 1 is equal to 4. That is, ഇതാണ് പവർ. ഈ പവറുകൾ ഈക്വൽ ആയിരിക്കും. That is 2x minus 1 is equal to 4. That is 2x is equal to minus 1 transpose ചെയ്യുമ്പോൾ 4 plus 1. That is 2x is equal to 5. Then x is equal to 5 by 2. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ലോസ് ഓഫ് എക്സ്പോണൻഷ്യലുള്ള ഈ ഫോം ഒന്ന് പഠിക്കുക. ഇഫ് എ റൈസ് ടു എക്സ് ഈസ് ഈക്വൽ ടു എ റൈസ് ടു, ദാറ്റ് ഈസ് ബേസുകൾ ഈക്വൽ ആണെങ്കിൽ ദ പവേഴ്സ് ആർ ഈക്വൽ, ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു വൈ. അത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ചോദ്യം കൂടി നോക്കാം. നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഫൈവ് റൈസ് ടു എം പ്ലസ് വൺ മൈനസ് ഫൈവ് റൈസ് ടു എം ഈസ് ഈക്വൽ ടു 100 ആയാൽ എം എന്ത്? അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈവ് റൈസ് ടു എം പ്ലസ് വൺ മൈനസ് ഫൈവ് റൈസ് ടു എം ഈസ് ഈക്വൽ ടു 100 ആണ്. നമ്മൾ നേരത്തെ പഠിച്ചത് വെച്ചിട്ട് നമുക്ക് ഫൈവ് റൈസ് ടു എം പ്ലസ് വൺ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫൈവ് റൈസ് ടു എം പ്ലസ് വൺ, ദാറ്റ് ഈസ് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഫോർമുലാണ്, എ റൈസ് ടു എം പ്ലസ് വൺ ഫോർമുലാണ്. സോ നമുക്ക് ഇതിനെ ഫൈവ് റൈസ് ടു എം ഇൻറ്റു ഫൈവ് റൈസ് ടു വൺ എന്ന് എഴുതാം. മൈനസ് ഫൈവ് റൈസ് ടു എം ഇസ് ഈക്വൽ ടു 100. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ടേമിലും, അതായത് ഇവിടെയും ഇവിടെയും നമുക്ക് ഫൈവ് റൈസ് ടു എൻ കോമൺ ആയിട്ട് കാണാം. ആ ഫൈവ് റൈസ് ടു എമിനെ ഞാൻ കോമൺ ആയിട്ട് എടുക്കുകയാണ്, ദാറ്റ് ഫൈവ് റൈസ് ടു എമിനെ ഞാൻ കോമൺ ആയിട്ട് എടുക്കും. ഈ ഫൈവ് റൈസ് ടു എമിനെ കോമൺ ആയിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഫൈവ് റൈസ് ടു എം എടുത്താൽ എന്ത് വരും? ബാക്കിയുള്ളത് ഫൈവ് റൈസ് ടു വൺ മീൻസ് ഫൈവ് മൈനസ് ഫൈവ് റൈസ് ടു എമ്മിൽ നിന്നും ഫൈവ് റൈസ് ടു എമ്മും കോമൺ എടുത്താൽ ബാക്കി വരുന്നത് വൺ ആണ്. ഫൈവ് റൈസ് ടു എമ്മിൽ നിന്നും ഒരു ഫൈവ് റൈസ് ടു കോമൺ എടുത്താൽ ബാക്കി വരുന്നത് വൺ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 100. ദാറ്റ്സ് ഈക്വൽ ടു ഫൈവ് റൈസ് ടു എം ഇൻ ടു 4 ഇസ് ഈക്വൽ ടു 100. ദാറ്റ് ഈസ് ഫൈവ് മൈനസ് ഫോർ ആണ്. ദെൻ ഫൈവ് റൈസ് ടു എം ഇസ് ഈക്വൽ ടു, നമുക്ക് ഈ ഫോറിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 100/4 എന്ന് വരും. 100/4 ഇസ് ഈക്വൽ ടു 25. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലെഫ്റ്റ് സൈഡിന്റെ ബേസ് 5 ആണ്. സോ നമുക്ക് റൈറ്റ് സൈഡിനെ 5 ബേസിൽ എക്സ്പ്ലനന്റ് ആയിട്ട് എഴുതുക. സോ നമുക്ക് എഴുതാം ഫൈവ് റൈസ് ടു എം ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ. നമുക്ക് 25 ആയതുകൊണ്ട് ഫാക്ടേഴ്സ് നോക്കേണ്ട കാര്യം സിമ്പിൾ ആണ്, ഇറ്റ്സ് 5 സ്ക്വയർ. നമുക്ക് നോക്കാം ബേസുകൾ ഈക്വൽ ആണ്, സോ നമുക്ക് അതിന്റെ പവറും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് എം ഇസ് ഈക്വൽ ടു 2. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഓർക്കുക, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ, അതായത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡും തന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളെ നമ്മൾ ചെയ്യേണ്ടത് ബേസുകൾ ഈക്വൽ ആക്കുക. റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡും ബേസുകൾ ഈക്വൽ ആക്കുക, എന്നിട്ട് പവേഴ്സുകൾ ഈക്വൽ ആണെന്നുള്ള കോൺസെപ്റ്റ് എടുക്കുക, അവിടെ നിന്ന് ചെയ്യും.